ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിശാല പ്രതിപക്ഷ യോഗം ഇന്നും നാളെയും ബംഗളൂരുവിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പുറമെ സോണിയാഗാന്ധിയും ബംഗളൂരു യോഗത്തിനെത്തും. വിശാല പ്രതിപക്ഷ യോഗത്തിൽ 26 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇന്ന് വൈകിട്ട് സിദ്ധരാമയ്യയുടെ അത്താഴ വിരുന്നിൽ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കും. സഖ്യസാധ്യത പരിശോധിക്കുമെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. We are here not only for attaining power. We are here for address this genuine concern of the biggest democratic country of the world. 26 opposition political parties are here to move forward unitedly to give a solution for the common people's issues and to address the genuine concern of this dictatorial government actions. That's why we are all coming here. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. ശ്രീകാന്ത്, തുടക്കത്തിലെ കല്ലുകടി വേണ്ട എന്ന നിലയ്ക്ക് ഈ ഘട്ടത്തിൽ ഒരു സഖ്യ ചർച്ചകൾ ഉണ്ടാവില്ലെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന സൂചനകൾ. പക്ഷേ ഇന്ന് KC വേണുഗോപാൽ അത് വ്യക്തമാക്കുന്നു. സഖ്യം ചർച്ചയാവും, തെരഞ്ഞെടുപ്പ് സഖ്യവും ചർച്ചയാകുമെന്ന്. ഒപ്പം 24 എന്നത് 26 പാർട്ടികൾ. ഏതാണ് കൂടുതൽ പാർട്ടികളെ ഈ പ്രതിപക്ഷ ഐക്യനിര പ്രതീക്ഷിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൂഗിൾ ഈ പ്രതിപക്ഷ നേതൃയോഗം നടക്കാൻ പോകുന്ന താജ വെസ്റ്റെൻഡിലെ ഈ വേദിക്ക് മുന്നിലാണ്. നാളെ രാവിലെ 11 മണിക്ക് ഈ വേദിക്കുള്ളിൽ പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ എത്തിച്ചേരും. നിലവിൽ 26 പാർട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് അതിന് നെടുനായകത്വം വഹിക്കും എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. സോണിയാഗാന്ധി ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വിട്ടുനിൽക്കും എന്ന് കരുതിയിരുന്ന മമതാ ബാനർജി, ശരത് പവാർ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എന്നിവരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 24 പേർ പങ്കെടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ രാഷ്ട്രീയ അപ്നാദൾ അടക്കം ഉത്തർപ്രദേശിൽ നിന്നുള്ള പാർട്ടികൾ കൂടി ഈ യോഗത്തിനെത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJPയുടെ സഖ്യകക്ഷി കൂടിയായിരുന്നു രാഷ്ട്രീയ അപ്നാദൾ എന്നുള്ള കാര്യം ഓർക്കണം. അവർ കൂടി ഈ പ്രതിപക്ഷ നേതൃയോഗത്തിലേക്ക് എത്തുന്നു. നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച KC വേണുഗോപാൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ ഏകാധിപത്യത്തിനെതിരെ നിലപാടുള്ള എല്ലാവരും ക്ഷണമൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഈ യോഗത്തിന് എത്തും എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇവിടെ നടക്കാൻ പോകുന്ന ചർച്ച ഏത് വിധത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. അതിൽ KC വേണുഗോപാൽ പറയുന്നത് സഖ്യ സാധ്യതകൾ അടക്കം ചർച്ചയാകും എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം സഖ്യ സാധ്യതകളൊക്കെ ചർച്ചയാകുമോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം സംശയമായിരുന്നു. പക്ഷേ അദ്ദേഹം അടിവരയിട്ട് പറയുന്നു സഖ്യ സാധ്യതകൾ അടക്കം ചർച്ച ചെയ്യും, അക്കാര്യം പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് അന്തിമ രൂപമാകുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അതൊരു പക്ഷേ കൂടുതൽ യോഗങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ അക്കാര്യം പറയാൻ സാധിക്കൂ. പക്ഷേ ഈ സഖ്യ ചർച്ചകൾ നടക്കും, അത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേതൃപദവി ആർക്കായിരിക്കും എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. അതൊരു ഒരല്പം മറുപടി നൽകാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും നേതൃത്വം നൽകാൻ കഴിവുള്ളവരാണ്, പക്ഷേ അതിൽ നിന്നും ആര് എന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നില്ല. അതൊക്കെ തന്നെ ഈ യോഗം ചേർന്ന് തീരുമാനിക്കും എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ യോഗത്തിൽ എത്തും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ചില തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്, അതെല്ലാം പരിഹരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കില്ല, എല്ലാ പാർട്ടികളുമായും ആലോചിച്ചായിരിക്കും ആ തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നും KC വേണുഗോപാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സിദ്ധരാമയ്യ ഒരുക്കുന്ന ഒരു അത്താഴ വിരുന്നുണ്ട് ഈ ബംഗളൂരുവിൽ പ്രതിപക്ഷ നേതാക്കൾക്കായി. നാളെ 11 മണിക്കാണ് ഔദ്യോഗികമായി ഈ യോഗത്തിന് തുടക്കമാകുന്നത്. നാളെ മുഴുനീള യോഗമാണ് നീണ്ടു നിൽക്കുന്നത്. സമഗ്ര കവറേജ് 24ഉം ഇക്കാര്യത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതാണ് നാളെ പ്രതിപക്ഷ യോഗം നടക്കാൻ പോകുന്ന 26 നേതാക്കൾ എത്താൻ പോകുന്ന ആ വേദി. ഈ കാണുന്നതാണ് താജ് വെസ്റ്റെൻഡിലെ ബംഗളൂരുവിലെ ആ വേദിയിലാണ്, വേദിക്ക് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത്. ശരി ശ്രീകാന്ത്, ഏതായാലും ദേവഗൌഡ BJP പാളയത്തിലേക്ക് JDS പോകുമെന്ന സൂചനകൾ വരുമ്പോഴാണ് കൂടുതൽ പാർട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രതിപക്ഷ ഐക്യനിര അവരുടെ ശക്തി കാട്ടാൻ ശ്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് സഖ്യ ചർച്ചകളിലേക്ക് പോകും എന്ന ആത്മവിശ്വാസം കൂടി ഇന്ന് KC വേണുഗോപാലിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.